24 വാർത്തയിലൂടെ ഇന്നത്തെ വാർത്തകൾ നാളെ എങ്ങനെയായിരിക്കും കേരളത്തിലെ പത്രങ്ങൾ അച്ചടിക്കുക എന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഉന്മേഷ് ശിവരാമൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഉന്മേഷ് ശിവരാമൻ, ഓവർ ടു യു. 24 വാർത്ത തുടങ്ങാം നമുക്ക്. ഗുഡ് ഈവനിംഗ് എസ്കെയൻ. ഇന്നത്തെ ഏതൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് ആ തീയതി വന്നു കഴിഞ്ഞിരിക്കുന്നു. 16-ാം തീയതി മുതൽ വാക്സിൻ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അതായത് ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരിലേക്ക് എത്തുകയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മറ്റൊന്ന് വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനമാണ്. ഈ രണ്ട് വാർത്തകളും മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ നാളെ പ്രതീക്ഷിക്കാം. 24 വാർത്തയിൽ നമ്മൾ നൽകുന്ന വാർത്തകൾ ഇങ്ങനെയാണ്. വാക്സിൻ വിതരണം ഈ മാസം 16 മുതൽ എന്നുള്ള ശീർഷകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇന്ന് നമ്മൾ ക്രോഡീകരിക്കുന്നുണ്ട്. കേരളത്തിൽ 133 കേന്ദ്രങ്ങളായിട്ടാണ് വാക്സിൻ വിതരണം നടക്കുക എന്നുള്ള കാര്യം കൂടി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ കേരളത്തിൽ വാക്സിൻ വിതരണത്തിനായി കേന്ദ്രങ്ങൾ ഒരുക്കും. 16-ാം തീയതി മുതൽ വാക്സിൻ വിതരണം ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ 3 കോടി ആരോഗ്യ പ്രവർത്തകരിലേക്കാണ് രാജ്യത്ത് കോവിഡ് വാക്സിൻ എത്താൻ പോകുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരിക്കും. മറ്റൊന്ന് കൊച്ചിയുടെ കുരുക്കഴിച്ചു എന്നുള്ള ശീർഷകത്തിൽ നമ്മൾ നൽകുന്ന ഈ വാർത്ത, 24 വാർത്തയിൽ നൽകുന്ന ഈ വാർത്ത, വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടന വേദിയിലും ചില കല്ലുകടികൾ ഉണ്ടായി. അപ്പോഴും കൊച്ചിയിലെ ഗതാഗത കുരുക്കിന് ആശ്വാസമാവുകയാണ് ഈ രണ്ടു പാലങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ നാടിന് സമർപ്പിച്ചു എന്നുള്ള ശീർഷകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഉദ്ഘാടനം ചെയ്ത കാര്യം, ഒപ്പം അതുമായി ബന്ധപ്പെട്ട കല്ലുകടികൾ, ഇതെല്ലാം ചേർത്തുള്ള ഒരു വാർത്തയും നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഇടം പിടിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഭരണപരിഷ്കാര അധ്യക്ഷ പദവിയിൽ നിന്ന് VS ഒഴിയുന്നു എന്നുള്ളതാണ്. അതിന്റെ ആദ്യ നടപടിയെന്നോണം VS ഔദ്യോഗിക വസതി ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ വസതി ഒഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വാർത്ത. മകന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം താമസം മാറ്റിയത്. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നടപടികൾ കൂടി പൂർത്തീകരിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ VS ആ പദവിയിൽ നിന്ന് ഒഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രതീക്ഷിക്കാം. ഔദ്യോഗിക വസതി ഒഴിഞ്ഞു, മകന്റെ വീട്ടിലേക്ക് VS താമസം മാറ്റിയിരിക്കുന്നു. മറ്റൊരു വാർത്ത രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തേണ്ടത് ജോസ് കെ മാണിയുടെ രാജിയാണ്. ജോസ് കെ മാണി രാജ്യസഭാംഗത്വം രാജിവെച്ചിരിക്കുന്നു. രാജ്യസഭാംഗത്വം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ്. ആ വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ ഉറപ്പായും ഉണ്ടാകും. കെവിൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം എന്നുള്ള വാർത്ത കുറച്ച് സമയം മുൻപ് പുറത്തു വരികയുണ്ടായി. കെവിൻ വധക്കേസ്, പ്രതിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ നടപടിയുണ്ടാകുന്നു. 3 ഉദ്യോഗസ്ഥരെ പൂജപ്പുര ജയിലിൽ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു വാർത്ത, ഇന്തോനേഷ്യയിലെ വിമാന അപകടമാണ്. ഇന്തോനേഷ്യൻ വിമാനം തകർന്നു വീണിരിക്കുന്നു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തുവെന്നാണ് വിവരം. 62 പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എന്താണ് അപകട കാരണമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നതേയുള്ളൂ. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നത്, ഇന്തോനേഷ്യൻ വിമാനം തകർന്നു എന്നുള്ള ശീർഷകത്തിൽ ഈ വാർത്തയിലാണ്. ഇതൊന്നാം പേജിൽ നാളെ മലയാള പത്രങ്ങളിൽ ഒരുപക്ഷെ വാർത്തയായി ഉണ്ടായിരിക്കും. മറ്റൊരു വാർത്ത വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അവിടെ ആശുപത്രിയിൽ 10 കുഞ്ഞുങ്ങൾക്ക് ദാരുണാന്ത്യമുണ്ടായ വാർത്ത. ന്യൂബോൺ കെയർ സെന്ററിലാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. മറ്റു വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ വാർത്ത മറ്റൊരെണ്ണം പ്രധാനപ്പെട്ടത്, UDF നേതാക്കൾ സഭാ നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ കൊച്ചിയിലെത്തി മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഭയുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവരുടെ സന്ദർശനം. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും. തിയേറ്ററുകൾ ഉടൻ തുറക്കില്ല എന്നാണ് ഇന്ന് പുറത്തു വന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. നേരത്തെ തിയേറ്റർ തുറക്കാനായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ തിയേറ്റർ ഉടമകൾ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നു. തിയേറ്ററുകൾ ഉടൻ തുറക്കില്ല എന്നുള്ള ശീർഷകത്തിൽ നാളെ ഒരു വാർത്ത പ്രതീക്ഷിക്കാം. അതേസമയം വെൽഫെയർ പാർട്ടി ബന്ധം വേണ്ട എന്നുള്ള യൂത്ത് ലീഗിന്റെ പ്രഖ്യാപനവും ഇന്ന് സജീവ വാർത്താ വിഷയമായിരുന്നു, ചർച്ചാ വിഷയമായിരുന്നു. വാർത്താസമ്മേളനത്തിൽ PK ഫിറോസ് ആണ് അവരുടെ നിലപാട് പ്രഖ്യാപിച്ചത്. UDF വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയത് വലിയ വിവാദമായിരുന്നു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു ബന്ധം വേണ്ട എന്ന് യൂത്ത് ലീഗ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. അതൊരു തലക്കെട്ടായി തന്നെ നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് വ്യക്തമാക്കിയത്. തിങ്കളാഴ്ച വരെ ശക്തമായ മഴ എന്നുള്ള ശീർഷകത്തിൽ ആ വാർത്തയും പ്രതീക്ഷിക്കാം. നാളെ കായികം പേജിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു വാർത്ത, ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റിനിടെ 2 ഇന്ത്യൻ താരങ്ങൾക്ക് കാണികളിൽ നിന്ന് വംശീയധിക്ഷേപം നേരിടേണ്ടി വന്ന കാര്യമാണ്. ഇന്ത്യൻ താരങ്ങൾക്കെതിരെ വംശീയധിക്ഷേപം എന്നുള്ള തലക്കെട്ടിൽ ആ വാർത്തയും പ്രതീക്ഷിക്കാം. ഒരു ക്രൈം വാർത്തയുള്ളത് കാസർഗോഡ് നിന്ന് വന്നതാണ്. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കി എന്നുള്ള വാർത്ത ഇന്ന് ഉച്ചയോടെയാണ് പുറത്തു വന്നത്. അതിന്റെ വിശദാംശങ്ങളും നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, തിരുവനന്തപുരത്തുണ്ടായ ഗുണ്ട ആക്രമണമാണ്. പോലീസ് നേരെ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു തിരുവനന്തപുരത്ത്. ഇതും ഒരു ക്രൈം വാർത്തയായി നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. SK